പകരം സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള ഭീതി നമ്മെ പിടിച്ചുലക്കുകയാണ് ഇന്ന്. ഡ്രഗ് അഥവാ ലഹരി എന്ന വാക്കുകൊണ്ട് 3 പതിറ്റാണ്ട് മുൻപ് വരെ അർത്ഥമാക്കിയിരുന്നത് ജീവൻ രക്ഷാ ഉപാധികളായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ന്യൂജിൻ എന്ന അഭിമാനത്തോടെ വിളിക്കുന്ന ഈ തലമുറയെ ഇതിന്റെ അർത്ഥം അതല്ല. ഇന്നിന്റെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെയെല്ലാം തല്ലിക്കിടത്തുന്ന മാരകമായ മയക്കുമരുന്നുകളെയാണ് ഡ്രഗ് നോമിനൽ പേര് നൽകി വിളിക്കുന്നത്. ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. 1-2 പ്രാവശ്യം നാം ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ശീലത്തിന് അടിമപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൊക്കെയിൻ, MDMA, LSD എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഇറങ്ങുന്ന ഇവ നമ്മെ ആകർഷിക്കുകയും നമ്മെ ഇതിന് അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നത് വഴി ജീവിതം വളരെ മോശമായ നിലവാരത്തിലെത്തുകയും അത് നമ്മെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു. ഇതുവഴി കിട്ടുന്നത് മാരകമായ അസുഖങ്ങളാണെന്നും മനസ്സിലാക്കാതെയും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് അറിയാതെയും അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന താൽക്കാലിക സുഖത്തിന്റെ പിറകെയാണ് ഓരോ ന്യൂജൻ മക്കളും. ഇന്നത്തെ ലഹരിയുടെ ഉത്സവപ്പറമ്പ് എന്ന് പറയുന്നത് അറിവിന്റെ പാഠം പറഞ്ഞു തരുന്ന സ്കൂളുകളും കോളേജുകളുമാണ്. ലഹരിയാൽ തനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരെയും ഇതിലേക്ക് ചാടിക്കുന്നു. കൗമാരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവർ ഭാവിയിൽ പലതരം സങ്കീർണതകൾ അനുഭവിക്കേണ്ടി വരും. ഇവരുടെ ജോലി, വിദ്യാഭ്യാസം, കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം ലഹരി എന്ന വില്ലൻ താർമാറാക്കും. ലഹരിയുടെ ഉപയോഗം ഒരാളെ മാനസികമായും ശാരീരികമായും തളർത്തും. അതവന്റെ ഊർജ്ജസ്വലതയും എല്ലാം സന്തോഷവും എല്ലാം തട്ടിയകറ്റും എന്നത് നാം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യണം. നീണ്ട വർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെക്കാൾ ലഹരി ഉപേക്ഷിക്കുകയാണ് നല്ലതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. പുകയിലയുടെ മണമില്ലാത്ത, മദ്യക്കുപ്പികൾ ചിതറിക്കിടക്കാത്ത, ഹാൻസിന്റെയും പാൻപരാഗിന്റെയും പാക്കറ്റുകൾ വീണ് കിടക്കാത്ത ഒരു നാട്ടുപാതയിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് മദ്യവും മയക്കുമരുന്നുമല്ല ലഹരി, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളുമാണ് ലഹരി എന്നത് നാം മനസ്സിലാക്കുകയും ചെയ്യണം. കുടുംബ ബന്ധങ്ങളിലൂടെയും കൂട്ടുകാരിലൂടെയും കിട്ടുന്ന സന്തോഷമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരി എന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് കൊറോണ എന്ന മഹാവിപത്തിനെതിരെ നാം ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചതുപോലെ ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമുക്ക് ഒന്നായി ലഹരി വിമുക്ത നാട് എന്നത് വിദൂരമല്ല എന്ന പ്രത്യാശ പങ്കുവച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.